എക്സ്പീരിയൻസിൽ ഒരുപാട് വിഷമമുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിനേക്കാളും സന്തോഷമുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ലോങ് സ്റ്റോറീസാണ്. ഏറ്റവും പ്രയാസപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിൽ സംഭവിച്ചത് കെനിയയിലാണ്. കെനിയയിൽ ഞാൻ അവിടെ പോന്ന ഏകദേശം ഒരു മാസം പോലും ആയിരുന്നില്ല. അവിടുത്തെ ഈ ഇന്ത്യക്കാരും പറഞ്ഞ ഏഷ്യക്കാരെന്ന് പറയുന്നവരും കറുത്ത വർഗ്ഗക്കാരുമായിട്ട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ഏഷ്യക്കാരാണ് റിച്ചർ പീപ്പിൾ, അവരുടെ വീടുകളിലാണ് സർവൻസ് എല്ലാം ബ്ലാക്ക് ആളുകൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഏഷ്യക്കാരെന്ന് പറയുന്ന ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരെന്ന് പറയുന്ന കെനിയക്കാരുമായിട്ട് എപ്പോഴും ഒരു എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം രാജ്യം നടത്തുന്നത് ഏഷ്യക്കാരാണ്, പക്ഷെ ജോലി ചെയ്യുന്നത് കറുത്ത വർഗ്ഗക്കാരാണ്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ എപ്പോഴും. അപ്പൊ ആ കോൺഫ്ലിക്റ്റിൽ പലപ്പോഴും നമ്മുടെ ഡിപ്ലോമാറ്റ്സിനെ അവര് ടാർഗറ്റ് ചെയ്യും. അതാണ് സംഭവിച്ചത്. അപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരായ കുറച്ചാളുകൾ എന്നെ വന്ന് കാണുകയും ഇന്ത്യക്കാര് ഇപ്പോഴത്തെ പ്രസിഡന്റിനെ മാത്രമേ സഹായിക്കുന്നുള്ളൂ, ഞങ്ങളെ ഒന്നും സഹായിക്കുന്നില്ല, അതുകൊണ്ട് അംബാസഡർ എന്ന നിലയിൽ അവർക്കൊരു ഉപദേശം കൊടുക്കണം, ഞങ്ങളെയും കൂടി സഹായിക്കണം എന്ന് പറയണം എന്നിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ്. ഞാനവിടെ ഇന്ത്യയുടെ അംബാസഡറാണ്, ഞാൻ ഇന്ത്യക്കാരുടെ അംബാസഡറല്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനിവിടെ ഉള്ളത് ഒരു നിഷ്പക്ഷ വ്യക്തിയായിട്ടാണ്, നിങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. താല്പര്യം വളരെ ഉണ്ട്. പക്ഷെ അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇന്ത്യൻ നേതാക്കന്മാരെ വിളിച്ചു, ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എന്ന് പറയുന്നു. അവർ പറഞ്ഞു ഒന്നും സാറില്ല സാർ, ഇവരൊന്നും ജയിക്കുകയൊന്നുമില്ല, ഇവരൊരിക്കലും അധികാരത്തിലൊന്നും വരില്ല. പ്രസിഡന്റ് മോയിയാണ് ഇപ്പൊ അധികാരത്തിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ ഞങ്ങൾ നല്ലപോലെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നം വരികയില്ല. അപ്പൊ ഇത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളിവിടെ എത്രയോ ജന്മദിനം മുതൽ ജീവിക്കുന്നവരാണ്, ഞാനിവിടെ വന്നിട്ട് ഒരു മാസമായിട്ടു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉപദേശം ഒന്നും തരാൻ തയ്യാറായിട്ടില്ല, പക്ഷെ ഈ മെസ്സേജ് കൺവേ ചെയ്യുക മാത്രമാണ്. അപ്പൊ അതിനിടയിൽ പിറ്റേ ദിവസം തന്നെ രണ്ട് മൂന്ന് ദിവസം തന്നെ ഈ മെസ്സേജ് തിരിച്ചുപോയി, കാരണം ഇവരാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വാർത്തകൾ അവർക്ക് കിട്ടിക്കാണും. അപ്പൊ അത് കഴിഞ്ഞ് ഒരു ദിവസം അർദ്ധരാത്രിയിൽ അത് ചോരുമണിയായി കാണും, മൂന്ന് കറുത്ത വർഗ്ഗക്കാർ എൻ്റെ വീട്ടിനുള്ളിൽ കയറി. വീട്ടിനുള്ളിൽ കയറുന്നത് വളരെ സെക്യൂരിറ്റിയുടെ അങ്ങേ അറ്റം, ഡൽഹിയിൽ നിന്നുള്ള പോലീസുകാർ, വലിയ മതില്, വലിയ ഇലക്ട്രിസിറ്റി വയറ് ഒക്കെ ഉണ്ട്. കാരണം അവിടെ പൊതുവെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യമായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് അവര് എൻ്റെ ബെഡ്റൂമിൽ കയറിയും പിന്നെ എൻ്റെ വൈഫിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. വളരെ മോശമായ തരത്തിലായിരുന്നു, കാരണം എനിക്ക് രണ്ട് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ഒരു കാലിലും ഒരു കയ്യിലും. പക്ഷെ ഭാഗ്യത്തിന് മറ്റൊന്നും സംഭവിച്ചില്ല, അവരൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു. അപ്പൊ അവരുടെ ഒരു മെസ്സേജ് ഇത് മാത്രമായിരുന്നു, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് ഇൻ ഡേഞ്ചർ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ ഇവിടെ. അപ്പൊ അവർക്ക് ഈ 250,000 ഇന്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും ഒരാളെ അറ്റാക്ക് ചെയ്താൽ മതിയായിരുന്നു, അതുകൊണ്ട് ദേ ചോസ് ദി ഹൈ കമ്മീഷൻ. അതാണ് സംഭവിച്ചത്. അപ്പൊ അതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ബിക്കോസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൾസോ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒക്കെ ആയിരുന്നെങ്കിലും അതൊരു സാഡസ്റ്റ് മോമെന്റ് ആണ്, കാരണം ഇത് നമ്മൾ വി ആർ നോട്ട് എക്സ്പെക്ട്, വി ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ടു ഹാപ്പൻ. പക്ഷേ അത് സംഭവിച്ചു, അത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. പക്ഷെ ഇതിലും മോശമായി സംഭവിച്ചവരുണ്ട്, ഇതുപോലുള്ള സിറ്റുവേഷനിൽ മരിച്ച ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, അഫ്ഗാനിസ്ഥാനിലെ ഒരു ഡിപ്ലോമാറ്റ് മരിച്ചു, അയർലൻഡിലെ ഒരാൾ മരിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ എൻ്റെ തന്നെ റോൾ മോഡൽ ഞാൻ കണക്കാക്കിയിരുന്ന ശങ്കരപ്പിള്ള സാർ, അദ്ദേഹത്തിന് വെടിവെച്ചു കൊല്ലുകയായിരുന്നു കാനഡയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ അത് എവിടെ ആയാലും ഉണ്ടാകാറുണ്ട്, കേരളത്തിലായാലും ഡിസ്ട്രിക്റ്റ് ആയാലും എവിടെ വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ അതൊരു അറ്റസ്റ്റ് ബി ടേക്കൺ ഉണ്ട്. അപ്പൊ അത് സാധാരണക്കാർ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ആ രാജ്യം വിട്ടുപോവുക പോയി ചെയ്യാറുണ്ട്. എന്റെ ഗവൺമെന്റ് എന്നോട് പറഞ്ഞു അവിടെ സെക്യൂർ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളു. ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ട ആവശ്യമില്ല, മൂന്ന് പേരേ ഉള്ളൂ എന്നെ അറ്റാക്ക് ചെയ്തത് പറഞ്ഞു. എത്രയോ മില്യൺസ് ഓഫ് ആളുകളുണ്ട് കെനിയയിൽ, സോ വൈ ഷുഡ് ഐ ഗോ? സോ ഐ സ്റ്റേഡ് 3 years ആൻഡ് ദെൻ ലെഫ്റ്റ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല, പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടായിട്ടില്ല, ചിലർക്ക് ഇതിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പൊ തന്നെ ഇപ്പൊ ടെററിസം ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അതെല്ലാം നമ്മുടെ ഡ്യൂട്ടിയിലുള്ളതാണ്, അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ കെനിയയിൽ ഞാൻ അത് വളരെ എന്താണ് ധൈര്യത്തോടും ശക്തിയോടും സംയമനത്തോടു കൂടിയൊക്കെ കൈകാര്യം ചെയ്തതുകൊണ്ട്
എനിക്കതിൻ്റെ ഗുണമുണ്ടായി. ഞാൻ അതിനുശേഷം രണ്ടര വർഷമാണ് താമസകാലത്ത് പ്രസിഡന്റ് വാസ് ഓൺ മൈ സൈഡ്. എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നു, യു ആർ എ സ്പെഷ്യൽ ഹൈ കമ്മീഷണർ ഫോർ അസ്, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോയില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ പറയാറുണ്ടായിരുന്നു, കാരണം അപ്പോൾ ഈ അടി കൊണ്ടാൽ വിട്ടുപോകാത്തവരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷേ അങ്ങനെയാണ് ജീവിതം. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അതേ സമയത്ത് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനെതിരായിട്ടുള്ള യു എന്നിൽ ചർച്ചകളൊക്കെ വരുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോൾ അമേരിക്കക്കാർ മുഴുവൻ നമ്മളെ എതിർത്തപ്പോഴും അവരോട് ചെറുത്ത് നിന്ന് അവസാനം ന്യൂക്ലിയർ ഡീൽ ഉണ്ടാകുന്നത് വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ 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 അച്ചീവ്മെൻറ്റ്സാണ്. പക്ഷേ അതുപോലെ പ്രയാസമുള്ള കാര്യങ്ങളും ഉണ്ടാകും. ജീവിതത്തിലെല്ലാം അങ്ങനെയാണ്. നമ്മളെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്, സന്തോഷമുണ്ടായാൽ അധികം അഹങ്കരിക്കാതിരിക്കുക, സങ്കടമുണ്ടായാൽ അധികം ഡിസൊല്യൂഷൻ ആകാതിരിക്കുക, അതാണ് പ്രധാനമായും ഭഗവത്ഗീത നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമുണ്ടാവും.